ഷാർജ രാജേന്ദ്ര പുസ്തകമേളയുടെ 41-ാം പതിപ്പിന് ഇന്ന് സമാപനം. 11 ദിവസം നീണ്ടുനിന്ന പുസ്തകോത്സവത്തിൽ വായനപ്രേമികളുടെ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. മലയാളത്തിൽ നിന്ന് മാത്രം 300-ലധികം പുസ്തക പ്രകാശനങ്ങൾ നടന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നെത്തിയ പ്രമുഖരും മേളയുടെ ഭാഗമായി. വാക്കുകൾ പ്രകാശിച്ച 11 ദിനരാത്രങ്ങൾ. നവംബർ 2 മുതൽ അക്ഷരങ്ങളുടെ ആഘോഷ രാപ്പകലുകൾക്കാണ് ഷാർജ എക്സ്പോ സെന്റർ വേദിയായത്. സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും സൗഹൃദത്തിന്റെയും സംഗമ വേദി കൂടിയായി മാറി ഷാർജ രാജേന്ദ്ര പുസ്തകമേള. ഇന്ത്യയുൾപ്പെടെ 95 രാജ്യങ്ങളിൽ നിന്ന് 2213 പ്രസാധകർ, 15 ലക്ഷം തലക്കെട്ടുകളിലായി പുസ്തകങ്ങൾ, നിരവധി പുസ്തക പ്രകാശനങ്ങൾ, ലക്ഷക്കണക്കിന് വായന പ്രേമികൾ. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേള എന്ന ഖ്യാതി സ്വന്തമാക്കിയാണ് ഷാർജ രാജേന്ദ്ര പുസ്തകമേള സമാപിക്കുന്നത്. 1047 സാംസ്കാരിക പരിപാടികളും മേളയുടെ ഭാഗമായി. ക്യൂബ, കോസ്റ്റാറിക്ക, ലൈബീരിയ, ഫിലിപ്പീൻസ്, അയർലൻഡ് അടക്കം 10 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രസാധകർ ആദ്യമായി മേളയിലെത്തി. നോവൽ, കഥാസാഹിത്യം, കവിത, അനുഭവക്കുറിപ്പുകൾ എന്നിവയെല്ലാമാണ് മലയാളത്തിൽ നിന്ന് ഇക്കുറി കൂടുതൽ വിറ്റഴിഞ്ഞത്. ആത്മകഥ, ജീവചരിത്രം വിഭാഗങ്ങളിലും കൂടുതൽ വായനക്കാരുണ്ടായി. നിരവധി കുട്ടികളും വായനയുടെ ലോകത്തേക്ക് പിച്ചവെച്ച് തുടങ്ങി. ബുക്കർ പ്രൈസ് നേടിയ ഇന്ത്യൻ എഴുത്തുകാരി ഗീതാഞ്ജലി ശ്രീ, ഇൻഡോ അമേരിക്കൻ എഴുത്തുകാരൻ ദീപക് ചോപ്ര, ബോളിവുഡ് താരം ഷാറുഖ് ഖാൻ, ഇയൻ പിയേഴ്സ്, മലയാളി എഴുത്തുകാരായ കെ പി രാമനുണ്ണി, കെ ജയകുമാർ, ഷിഹാബുദ്ദീൻ പൊയ്ത്തുകടവ്, സുനിൽ പിളയടം തുടങ്ങി നിരവധി പ്രമുഖരും മേളയിലെത്തി. മലയാളികളുടെ വലിയ സാന്നിധ്യവും പുസ്തകമേളയെ സമ്പന്നമാക്കി. വേൾഡ് വിഷൻ ഷാർജ.